எத்தி விலாப யாத்ரா கால்வரி குன்னின் மூகல் பரப்பில் நாதந்தே வஸ்த்ரமெல்லாம் சத்ருக்கள் ஒன்னாயுரிஞ்சு நீக்கி பத்தாம் ஸ்தலம் ദിവ്യരക്ഷകൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. സ്നേഹമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ ലോകത്ത് അന്തസ്തോടുകൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അന്തസ്തോടുകൂടിയുള്ള ഒരു ഭവനം, അന്തസ്തോടുകൂടിയുള്ള വസ്ത്രം, നല്ല വിദ്യാഭ്യാസം, ഇങ്ങനെ ഞാൻ ഈ സമൂഹത്തിൽ വളരെ അന്തസ്തായി അഭിമാനത്തോടുകൂടി ജീവിക്കണം എന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അന്തസ്ഥായി ജീവിക്കുവാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ കാശ് നമ്മൾ ചെലവഴിക്കുന്നത് നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് വസ്ത്രം വാങ്ങാൻ പോകുന്ന സ്ഥലങ്ങളിലാണ്. അങ്ങനെ വസ്ത്രം അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ കരുതുകയും ചെയ്യുന്നു. ഇതാ ഇവിടെ നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുകയാണ്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ, നഗ്നരായപ്പോൾ നമ്മുടെ ആദി മാതാപിതാക്കൾ ആദവും ഹവയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ പോലും അവർ ഭയപ്പെട്ടു, അവർ ദൈവത്തിൽ നിന്ന് അകലെ ചെന്നു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ വസ്ത്രം ഏറെ വിലപ്പെട്ടതാണ്, വിശുദ്ധി നിറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ അവൻ്റെ വസ്ത്രത്തിൽ ഞാനൊന്ന് സ്പർശിച്ചാൽ മതി, എനിക്ക് സൗഖ്യം പ്രാപിക്കും എന്ന വിശ്വാസത്തോടു കൂടി ആ വസ്ത്രത്തെ കരുതിയ പലരും ഉണ്ട്. ഇന്നിവിടെ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റപ്പെടുകയാണ്. പണ്ടവിടെ വായിച്ചത് ഓർക്കുന്നുണ്ട്, യുദ്ധത്തിൽ ജയിക്കുന്നവർ തോൽക്കുന്നവരെ വസ്ത്രമില്ലാതെ നഗ്നരായി നയിക്കുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വസ്ത്രം എന്ന് പറയുന്നത് അഭിമാനത്തിൻ്റെ അങ്ങേയറ്റം ഉള്ള ഒന്നായി അന്നും ഇന്നും എന്നും കരുതപ്പെടുന്നു. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അവൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ നഷ്ടപ്പെടാൻ അവൻ അല്ലെങ്കിൽ അവൾ അനുവദിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് ദിവ്യരക്ഷകൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുമ്പോൾ രണ്ട് ചിന്തകളാണ് നിങ്ങളുടെ മുൻപിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ സമൂഹത്തിൽ അന്തസ്തോടു കൂടി ജീവിക്കണം. ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ എന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് ദൈവം അയച്ചത് ഞാൻ നല്ല ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ തിരിച്ചറിയണം. അതുകൊണ്ടാണല്ലോ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നു, യോഹന്നാൻ 10:11, ഞാൻ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും അത്രേ. അതേ, ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചത് നമുക്ക് ജീവൻ നൽകാൻ, അത് സമൃദ്ധമായി നൽകാൻ. ദൈവം നൽകിയ ഈ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അന്തസ്തോടു കൂടി അഭിമാനത്തോടു കൂടി ജീവിക്കണം. രണ്ട്, നമ്മൾ അന്തസ്തായി അഭിമാനത്തോടു കൂടി ജീവിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചുറ്റിലും ജീവിക്കുന്നവരെ, നമ്മുടെ സഹോദരി സഹോദരന്മാരെ, അവരെയും അന്തസ്തോടു കൂടി ജീവിക്കുവാൻ, അവരെയും അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ നമ്മൾ സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഈ പത്താം സ്ഥലത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാം. ഒന്ന്, എൻ്റെ വാക്കുകൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ അയൽക്കാരനെ, എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ അന്തസ്തോടു കൂടി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സഹായിക്കുക. രണ്ട്, എൻ്റെ ചിന്ത കൊണ്ട് എങ്ങനെയാണ് എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ അഭിമാനത്തോടു കൂടി അന്തസ്തോടു കൂടി ജീവിക്കാൻ ഞാൻ സഹായിക്കുക. മൂന്ന്, എൻ്റെ പ്രവർത്തനം കൊണ്ട് എങ്ങനെ എൻ്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെ എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ അന്തസ്തോട് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സഹായിക്കുക. ഒന്ന്, എൻ്റെ വാക്കുകൊണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാറുണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ കരയിപ്പിക്കാറുണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ സംശയിക്കാറുണ്ട്, അങ്ങനെ പലപ്പോഴും വാക്കുകൊണ്ട് മറ്റുള്ളവരെ അപമാനിക്കാറുണ്ട്. അവിടെ അവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുകയാണ്. പലപ്പോഴും നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ സഹോദരി സഹോദരന്മാരെ വേദനിപ്പിക്കാറുണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ അവരെ വിധിക്കാറുണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് അവരെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, തെറ്റായ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പലതും കരുതാറുണ്ട്. അങ്ങനെ നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക. മൂന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. ഇന്ന് നോക്കുക, ഏത് മേഖലയിലും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ വലിയവനാണ് എന്ന് കരുതാൻ വേണ്ടി, എന്ന് ധരിപ്പിക്കുവാൻ വേണ്ടി
പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് പലതും നമ്മൾ പറഞ്ഞു വരുത്താറുണ്ട്, അവരെ വേദനിപ്പിക്കാറുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് ജയിക്കാൻ വേണ്ടി അങ്ങേയറ്റം നമ്മൾ ഏതറ്റം വരെ ചെല്ലാനും നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ നമ്മൾ ഉരിഞ്ഞു മാറ്റാറുണ്ട്. സ്നേഹമുള്ളവരെ, യേശു ഈ അപമാനങ്ങളൊക്കെ യേശു കണ്ടുമുട്ടിയിട്ടും ഏത് ലക്ഷ്യത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടുവോ ആ ലക്ഷ്യത്തോടു കൂടി അവൻ മുന്നിലേക്ക് കടന്നു നീങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിലും വസ്ത്രങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം നമ്മൾ പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ സഹോദരി സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായി പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ.